അപസ്മാരം വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. സന്നിബാധ ഉണ്ടായ വ്യക്തി പെട്ടെന്ന് നിലത്ത് വീണ് കൈയും കാലും ഇട്ടടിച്ച് വായിൽ നിന്ന് നുരയും പതയും ഒക്കെ ഒഴുക്കി കിടക്കുന്ന ആ രംഗം കാണുന്ന ആരിലും പലപ്പോഴും ഭയമുണ്ടാക്കാറുണ്ട്. എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹത്തെ തുടർന്നുണ്ടാകുന്ന ശാരീരിക ചലനങ്ങളെയാണ്. അപസ്മാരബാധ ഉണ്ടായ ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. യന്ത്ര സാമഗ്രികളുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ റോഡിൻ്റെ ഒരരികിൽ നിന്നോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് മാറ്റി ആ വ്യക്തിയുടെ അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ പരിപൂർണമായിട്ടും ഉണ്ടാകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വായിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമ ദന്തങ്ങളുണ്ടെങ്കിൽ അവ എടുത്തു മാറ്റുന്നത് സുരക്ഷിതമായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇങ്ങനെ അപസ്മാരബാധ ഉണ്ടായി നിലത്ത് വീണ് കിടക്കുന്ന വ്യക്തിയുടെ കൈകാലുകളുടെ ചലനങ്ങൾ പലപ്പോഴും പലരും ബലമായിട്ട് പിടിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. സ്വാഭാവികമായിട്ടും ആ കൈകാലുകളുടെ അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. തനിയേ തന്നെ ആ ചലനങ്ങൾ പൂർണ്ണമായിട്ടും നിന്നുകൊള്ളും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, പലപ്പോഴും അപസ്മാരമുണ്ടായ ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഇരുമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ, അത് ആണിയായിരിക്കാം അല്ലെങ്കിൽ താക്കോലായിരിക്കാം, ഏതെങ്കിലും ഒരു സാധനങ്ങൾ വളരെ തത്രപ്പെട്ട് തിരികെ കയറ്റുവാൻ ശ്രമിക്കുന്നതും കാണാറുണ്ട്. അപസ്മാരത്തിൻ്റെ ചലനങ്ങൾ ഇങ്ങനെയുള്ള പ്രക്രിയയിലൂടെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഒരു അബദ്ധ വിശ്വാസം. പക്ഷേ ഇതിനകത്തും യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനവുമില്ല. സന്നിബാധ ഉണ്ടായ വ്യക്തി പലപ്പോഴും നാക്ക് കടിച്ചു മുറിക്കാൻ ഇടയുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ നാക്ക് മുറിയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അത് ഒഴിവാക്കുവാനായി ഒരു കമ്പിലോ മറ്റെന്തെങ്കിലും വസ്തുവിലോ തുണിയോ മറ്റോ ചുറ്റി പല്ലിനിടയിൽ കടിച്ചു പിടിക്കുവാനായി അനുവദിക്കുന്നത് നാക്ക് മുറിയുന്നത് ഒഴിവാക്കുവാനായി സഹായിക്കും. അപസ്മാരബാധ ഉണ്ടായ വ്യക്തി കുറേയേറെ നേരം ബോധരഹിതനായി കിടക്കുവാൻ ഇടയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ തല ഒരു വശത്തേക്ക് ചരിച്ച് കൊടുക്കുന്നത് വായിൽ നിന്ന് ഒഴുകി വരുന്ന ഉമിനീരും തുപ്പലും പതയുമെല്ലാം തന്നെ തിരികെ ഉള്ളിലേക്ക് പോകാതെ പുറത്തേക്ക് ഒഴുകി പോകുവാൻ തല ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ വൃത്തിയുള്ളൊരു തൂവാല ഉപയോഗിച്ച് മൂക്കിൻ്റെ ഇരുവശങ്ങളിലും വായ്ക്ക് ചുറ്റുമായിട്ടുള്ള തുപ്പലും പതയും എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കുന്നതും ശ്വാസോച്ഛ്വാസം സുഗമമായി നടത്തുവാനായി അനുവദിക്കും.